അഭിമന്യരായ വൈദിക ശ്രേഷ്ഠരെയും പ്രിയ സഹോദരങ്ങളെയും, മന്യ ഇടയാടി അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചതിൻ്റെ അനുബന്ധമായി വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ. നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന ശുശ്രൂഷയുടെ നാടകീയമായ കൗതുകമുണർത്തുന്ന സ്വഭാവമോ അതിൽ അടങ്ങിയിരിക്കുന്ന കാൽപ്പനികാംശങ്ങളോ അതല്ല എങ്കിൽ ഒരുപക്ഷെ ഒരു നമ്മളുടെ പാരമ്പര്യ പ്രകാരം സുലഭമായി നമ്മളിത് അനുഷ്ഠിക്കാത്തതിനാൽ അതിൻ്റെ പരസ്യത്തിന് നാം കാണിക്കുന്ന വ്യഗ്രതയോ അത്തരത്തിലുള്ള താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറമായി സുവിശേഷത്തിൽ ഊന്നിയിരിക്കുന്ന ഇതിൻ്റെ സത്യം വന്നി അച്ഛൻ ഓർപ്പിക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് അനുബന്ധമായി നമ്മുടെ ആത്മാവിൽ കുറിക്കണമെന്ന് തോന്നുന്ന ചില സംഗതികൾ മാത്രം ഹ്രസ്വമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ. 4-ാം നൂറ്റാണ്ടിലാണ് പൗരസ്ത്യ സഭകളിൽ, പൊതുവിൽ ക്രിസ്തീയ സഭയിൽ സന്യസ്ത പാരമ്പര്യം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഏകാന്ത സന്യാസികൾ ഉണ്ടായിരുന്നു, ഈ ഹീതോയോ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അതിനൊരു അല്പകാല ശേഷം സമൂഹമായി ഒരുമിച്ച് ജീവിക്കുന്ന സന്യസ്ത പാരമ്പര്യമുണ്ടായി. ഇതിനെ സംബന്ധിച്ച്, ഈ ഇരു ജീവിത ശൈലികളെയും സംബന്ധിച്ച് സുദീർഘങ്ങളായ വിവരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയമാർ ബെസേലിയോ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഈ ഇരു ജീവിത ശൈലികളെയും അദ്ദേഹം അർത്ഥപൂർണമായി സമന്വയിപ്പിച്ച വ്യക്തിയായിരുന്നു. ഏകാന്ത ജീവിത സന്യാസ ശൈലിയെയും അതേപോലെ സമൂഹമായി ഒരുമിച്ച് ജീവിക്കുന്ന സന്യസ്ത ശൈലിയെയും തമ്മിൽ അതിൻ്റെ അർത്ഥതലങ്ങളെ അദ്ദേഹം സമഞ്ജസമായി സമ്മേളിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഏകാന്തതയിൽ ജീവിക്കുന്നവരോട് ചോദിക്കുന്നു, നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയായ പരസ്പരം കാലുകളെ കഴുകിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് നിറവേറ്റുന്നത്? ആ ഒരു കൽപ്പനയും ഈ ചോദ്യവും, അതിൻ്റെ വ്യാഖ്യാനമായി ഈ ചോദ്യവും ഒരുപക്ഷെ നമ്മൾ ആക്ഷരികമായി എടുക്കേണ്ട ആവശ്യമില്ലായിരിക്കാം. പക്ഷേ എങ്കിലും പരസ്പരം പാദസേവ ചെയ്താണ് നാം ജീവിക്കേണ്ടത്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം അത് തന്നെയാണ്. ഉണ്ട്, പരസ്പരം പാദങ്ങളിൽ ചുംബിച്ചും പാദസേവ ചെയ്തും ശുശ്രൂഷ അനുഷ്ഠിച്ചുമാണ് നാം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളുടെ ശ്രദ്ധയിലും വ്യാഖ്യാനങ്ങളിലുമൊക്കെ അത് ശ്രേണിയായും അധികാരമായും ഒരാൾ ഒരാളിൻ്റെ മുകളിലാണെന്നുമൊക്കെയുള്ള സംവിധാനങ്ങളെയും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ അടിസ്ഥാനപരമായി എല്ലാം ജീവിതം തന്നെ ശുശ്രൂഷയാണ്. അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ വരുന്ന നിമിഷം ക്രിസ്തീയ ജീവിതം അത് അവസാനിക്കുകയാണ്. അതിൻ്റെ ദർശനം അവസാനിക്കുകയാണ്, ജീവിതവും അവസാനിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഒരു പടി കൂടി കടന്നു ചെന്ന് ഇതിനെ ഇപ്രകാരം പറയുവാൻ നമുക്ക് സാധ്യമാകുമായിരിക്കും. അതായത്, സഭ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതാണ് പരിശുദ്ധ നോമ്പ്. പരിശുദ്ധ നോമ്പ് അനുതാപകാലമാണ്, അനുതപിക്കുന്ന കാലമാണ്. അതൊരു വ്യക്തിയുടെ അനുതാപം എന്നുള്ളതിനേക്കാൾ ഉപരി സഭ ഒരുമിച്ച് അനുതപിക്കേണ്ട സമയം കൂടിയാണ്. കാരണം സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മുതൽ സാധാരണ അംഗങ്ങൾ വരെ എല്ലാവരും മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. പക്ഷേ കർത്താവിന്റെ ശരീരമായ, കർത്തൃശരീരമായ, കർത്താവിന്റെ മണവാട്ടിയായ സഭയ്ക്ക് സഭാജീവിതം അത് പരിശുദ്ധമാണ്. അതിന് മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ട് കളങ്കങ്ങൾ ഏർപ്പെടും. അപ്പോൾ നേതൃത്വം അനുദപിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ ചിഹ്നമായ എപ്പിസ്കോപ്പസി പാദങ്ങളോളം ചെന്ന് പുരോഹിതരുടെയോ ശുശ്രൂഷകരുടെയോ കാല് കഴുകുക എന്നുള്ളത് സഭയുടെ അനുതാപ ചിഹ്നമായി നമുക്ക് സ്വീകരിക്കാമെന്നതാണ്. സഭ നിശ്ചയമായിട്ടും അനുദപിക്കുക എന്നുള്ളത് മനുഷ്യരാൽ ക്രമീകരണങ്ങൾ നടത്തപ്പെടുന്നത് കൊണ്ടും മനുഷ്യരാൽ നിർവഹിക്കപ്പെടുന്നത് കൊണ്ടും ദൈവികമായി സഭയിൽ സംഭവിക്കുന്ന പിഴവുകളെ സംബന്ധിച്ച് സഭ അനുദപിക്കുക എന്നുള്ളത് വിശുദ്ധ ജീവിതത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ അർത്ഥവും പ്രാധാന്യവും കാണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് അത്യന്താപേക്ഷിത ഘടകം തന്നെയാണ്.
അപ്പോൾ ഇത് അനുതാപം കൂടിയാണ്. പാദങ്ങളോളം ഇറങ്ങിച്ചെന്ന് പാദങ്ങളെ കഴുകി ചുംബിക്കുക എന്ന് കർത്താവ് കാണിച്ചു തന്ന ശ്രേഷ്ഠ മാതൃകയെ സ്വീകരിക്കുന്നതിലൂടെ നാം സഭയായി, സഭയുടെ ശ്രേണികളായി അനുദപിക്കുകയാണ്. പരസ്പരം കാലുകഴുകുന്നതിലൂടെ ക്രിസ്തീയ ജീവിതം ഇതാണ് എന്ന് നാം കാണിച്ചു കൊടുക്കുകയാണ്. അതല്ലാതെ ഇതൊരു അതിന്റെ അപ്പുറ അതിന്റെ നാടകീയതയ്ക്ക് ഈ അർത്ഥമില്ല എങ്കിൽ അതിന് അതൊന്നും അതിന്റെ അത് അത് വെറും പൊള്ളയായി തീരുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ആരുടെ കാലുകളാണ് കഴുകുന്നത്? അതും ശ്രദ്ധേയമായ കാര്യമാണ്. പരിശുദ്ധ മാമോദീസായ ഏറ്റവരെല്ലാം നന്മ സുവിശേഷിക്കുന്നവരാണ്, നന്മ സുവിശേഷിക്കുന്നവരാവണം. രാജകീയ പുരോഹിത വർഗമാണ്, നന്മയുടെ സുവിശേഷമാണ് അറിയിക്കുന്നത്. സുവാർത്താദൂതികളാണ്, പർവ്വതങ്ങളിൽ മേൽ സുവാർത്താദൂതികളുടെ കാലുകൾ എത്ര മനോഹരമെന്ന് യെശയ്യാ പ്രവചനം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്, നന്മ പറയുന്നവരെ സംബന്ധിച്ച്. 52:7. അത് പിന്നീട് റോമർക്ക് പരിശുദ്ധനായ പൗലോസ് ലീഹ എഴുതുമ്പോൾ അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസത്തോടു കൂടി നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരമെന്ന് നമ്മൾ വായിച്ചിട്ടില്ലയോ എന്ന് പൗലോസ് ലീഹയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാദങ്ങൾ കഴുകുക എന്ന് പറയുന്നത് നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് കാണാം. പരിശുദ്ധ മാമോദീസ ഏറ്റവരെല്ലാം തന്നെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നന്മ സുവിശേഷിക്കുന്നവർ എന്നുള്ളതാണ്. സുവാർത്താദൂതികളാണ്, വേദപുസ്തക ഭാഷയിൽ സുവാർത്താദൂതികളാണ്. നാം എല്ലാവരും തന്നെ സുവാർത്താദൂതികളാവണം, നന്മയുടെ സുവിശേഷവാഹകരാണ്. പാദങ്ങളെ കുറിച്ച് ഓർക്കുക, നമ്മൾ പലപ്പോഴും പാദങ്ങൾ കാണാറില്ല. പാദങ്ങൾ നമുക്ക് ആരുടെയും പാദങ്ങളിലേക്ക് നമ്മൾ അത്ര കാര്യമായി ശ്രദ്ധിക്കാറില്ല ഒരു പക്ഷേ. പക്ഷേ എത്ര കാദങ്ങൾ താണ്ടിയതാണ്, എവിടെയെല്ലാം പോയതാണ്, എവിടെയെല്ലാം നമ്മളെ നയിച്ചുകൊണ്ട് പോയതാണ്, എത്രയെല്ലാം ക്ലേശങ്ങളിലൂടെ, എത്രയെല്ലാം മലനിരകളിലൂടെയും താഴ്വരകളിലൂടെയും എത്രയെത്ര യാത്രകൾക്ക് നമുക്ക് തുണയായി നിന്നതാണ്. അതിൽ എത്രയെത്ര ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയതാണ്. അത് സന്തോഷകരമായിരിക്കാം, കനൽ വഴികളായിരിക്കാം, അഗ്നിപഥങ്ങൾ കാണും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ജീവിതാന്ത്യത്തോളം നമ്മെ കൊണ്ടു നടക്കേണ്ട ഈ പാദങ്ങളെ കഴുകുക എന്നുള്ള അനുതാപ ചിഹ്നത്തെയാണ് നാം നിർവഹിക്കുന്നത്. അത് വ്യക്തിപരമായി എനിക്കും നാം നമ്മെ സംബന്ധിച്ച് എല്ലാവർക്കും സഭയെന്നുള്ള നിലയിലും അനുതാപ ചിഹ്നമായി നമുക്കതിനെ സ്വീകരിക്കാം. പാദങ്ങൾ പരസ്പരം കാലുകൾ കഴുകുന്ന ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.